ഹായ് ഹലോ ഞാൻ സാറ സുസൻ ഫ്രം സാറ സുസൻസ് ഹോംമെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് റവ കൊണ്ടുള്ള ഇൻസ്റ്റന്റ് അപ്പമാണ് ഇത് വളരെ ടേസ്റ്റിയും തയ്യാറാക്കാൻ വളരെ എളുപ്പവുമാണ് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് അപ്പം തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ആദ്യം ഞാൻ ചെറു ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിലെടുത്ത് ഒരു മുക്കാൽ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഈസ്റ്റ് വെള്ളത്തിന്റെ ചൂട് കൂടാൻ പാടില്ല ചെറിയ ചൂടായിരിക്കണം ഒരു ടീസ്പൂൺ ഈസ്റ്റും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഞാൻ ഈസ്റ്റും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരുപാട് സമയമൊന്നും വെച്ചിരിക്കണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇനി അടുത്തതായിട്ട് ഞാനൊരു ബൗളിൽ 3 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് സൂചി അതിലേക്ക് നമുക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇത് വറുത്ത റവയൊന്നുമല്ല സാധാരണ റവയാണ് ഇതിലേക്ക് 1/4 കപ്പ് മൈദ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റും 1/2 മുറി തേങ്ങ ഞാന് പാലെടുത്ത് വെച്ചിട്ടുണ്ട് 1/2 മുറി തേങ്ങ 300 ml വെള്ളത്തില് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഈ ബാറ്റർ നമുക്ക് നല്ലൊരു ലൂസ് ബാറ്റർ ആണ് ആവശ്യം അതായത് നമ്മള് അപ്പത്തിനെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആണ് ആവശ്യം അപ്പൊ അതിലേക്ക് നമുക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കണം ആ വെള്ളം ചേർക്കുന്നത് ചെറിയ ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിന്റെ ചൂട് കൂടാൻ പാടില്ല എങ്കിൽ നമ്മൾ ചേർത്ത ഈസ്റ്റ് പിന്നെ ആക്റ്റീവ് ആകത്തില്ല അപ്പൊ ഞാൻ വീണ്ടും ഒരു 300 ml വെള്ളം കൂടെ ചെറിയ ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇപ്പൊ ഇനിയും വെള്ളം ആവശ്യമുണ്ട് ഇത്രയും വെള്ളം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം ഇത് ഒത്തിരി അങ്ങ് ഫൈൻ പേസ്റ്റ് ആവണ്ട എങ്കിലും ഒരുമാതിരി ഫൈൻ ആയിട്ട് കിട്ടണം ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വന്നിട്ട് ബാക്കി ആവശ്യമുള്ള വെള്ളം മുഴുവൻ റവയും ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നമ്മളിപ്പം 600 ml വെള്ളമാണ് 600 ml വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത് അതിന്റെ കൂടെ ഞാൻ ഈസ്റ്റ് കലക്കിയ വെള്ളവും കൂടെ ഉണ്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിന് വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കാം കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 ലിറ്റർ വെള്ളം ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട് അത് 240 ml കപ്പിലാണ് റവയും മൈദയും മെഷർ ചെയ്തിട്ടുള്ളത് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മതിയാവും ഈ മാവ് റെഡി ആയിട്ടിരിക്കും നമ്മളിപ്പം മാവ് റെഡിയാക്കി വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കും മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് കോരി ഒഴിച്ച് അപ്പം ചുട്ടെടുക്കാം ഫ്ലെയിം മീഡിയത്തിലാണ് ഇട്ടിട്ടുള്ളത് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവും റെഡി ആയിട്ടുണ്ട് നല്ല ഹോൾസ് ഒക്കെ വന്ന് നല്ല ഭംഗിയുള്ള അപ്പം റെഡിയായി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്ത മാവ് കോരി ഒഴിക്കാം നമുക്ക് നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത് തേങ്ങാപ്പാലില്ല എങ്കിൽ നമുക്ക് അതിന് പകരം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം പാൽപ്പൊടി ആണെങ്കിൽ ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ട് അതേ അളവ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും അതല്ല എങ്കിൽ പശുവിൻ പാല് ചേർത്താലും മതിയാവും ഈ അപ്പം നമ്മൾ തിരിച്ചിടത്തില്ല ഇക്കിടക്കുന്ന അതേ രീതിയിലാണ് എടുക്കുന്നത് പിന്നെ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടം കൊണ്ട് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് തീരെ അങ്ങ് മുറിഞ്ഞ് ഇങ്ങനെ മുറിഞ്ഞ് അങ്ങ് പോവുകയാണെങ്കിൽ അത് വെന്തില്ല എന്നാണ് അർത്ഥം അതേസമയം നമ്മൾ എടുക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അത് കുക്കായി എന്നാണ് അർത്ഥം അങ്ങനെ നമ്മുടെ അടുത്ത അപ്പവും റെഡി ആയിട്ടുണ്ട്
ഞാൻ പറഞ്ഞതുപോലെ നോക്കിക്കോളൂ. ഞാനിത് ചട്ടുകത്തിൽ എടുത്ത സമയത്ത് അത് മുറിഞ്ഞു പോകുന്നില്ല. അതിന്റെ അർത്ഥം ഇത് വെന്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.